thank you ഹായ് ഹലോ ഗൈസ് ഇസ് ഇൻ ഹാറ്റ്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ സോ നമ്മൾ ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ് സോ ഒട്ടും ഇല്ലാതെ തന്നെ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ആൻഡ്രോയിഡ് റൂട്ടിങ്ങിനെ കുറിച്ചായിരുന്നു സോ അതിൽ വന്ന കമൻറ്റ്സ് മിക്കതും ആക്ച്വലി എങ്ങനെയെങ്കിലും ഗെയിം ഹാക്ക് ചെയ്യാൻ പറ്റുമോ റൂട്ട് ചെയ്താൽ അങ്ങനെയുള്ള രീതിക്കായിരുന്നു പിന്നെ ജയിൽ ബ്രേക്കിങ്ങിനെ കുറിച്ച് കമൻസ് ഉണ്ടായിരുന്നു സൊ ജയിൽ ബ്രേക്കിനെ കുറിച്ച് അടുത്ത തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഞാൻ റൂട്ട് ടാക്സസ് എടുത്തിട്ടുണ്ട് സോ റൂട്ട് ടാക്സസ് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലായിരുന്നു പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് ആക്ച്വലി റൂട്ട് ടാക്സസ് അവൈലബിൾ ആണ് ഞാൻ റൂട്ട് ആക്സസ് എടുത്തു റൂട്ട് പ്രൊമോഷൻസ് എനിക്ക് ഇപ്പോൾ ഉണ്ട് സോ പെർമിഷൻ എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറൊരു ആപ്ലിക്കേഷൻ കൂടി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ്റെ പേര് ഗെയിം ഗാർഡിയൻ എന്നാണ് ഓക്കെ ഗെയിം ഗാർഡിയൻ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കാണ് അവരുടെ സൈറ്റിൽ നിന്ന് തന്നെ തന്നെ എടുത്താൽ സോ നല്ല തലയുള്ള ആൾക്കാരാണ് ഈ ഗെയിം ഈ ഗെയിം ഗാഡിയൻ ഉണ്ടാക്കിയത് സോ ഗെയിം ഗാർഡിയൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സോ ഗെയിം ഗാർഡിയൻ ആക്ച്വലി അതിനൊരു ഫ്ലോട്ടിംഗ് വിൻഡോ ഉണ്ട് സോ ഗെയിം ഗാർഡിയൻ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് ആ ഫ്ലോട്ടിംഗ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ ഫ്ലോട്ടിംഗ് വിൻഡോ ആക്ച്വലി ഗെയിമിൻ്റെ മേലെ വന്ന് കിടക്കുന്നു നമുക്ക് ആക്ച്വലി അത് ഗെയിമിൻ്റെ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ നേരത്ത് ആവശ്യം വരും സോ ഗെയിം ഗെയിം ഗാർഡിയൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഗെയിം എക്സ്പ്ലോയിറ്റ് മാത്രമാണ് കേട്ടോ സോ എന്തെങ്കിലും ഗെയിംസ് എന്ന് പറയാനായിട്ട് പബ്ജിയും കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല സോ ഞാൻ നേരത്തെ എടുത്ത എന്താ ലൈറ്റ് സേപ്പർ ബീറ്റ് ബ്ലേഡ് തന്നെ എടുക്കാം ലൈറ്റ് സേപ്പറല്ല ബീറ്റ് ബ്ലേഡ് സോ ആ ബീറ്റ് ബ്ലേഡ് െടുത്തിട്ട് അതിൻ്റെ കോയിൻസ് ജസ്റ്റ് ഒന്ന് എന്താ പറയുക എന്നല്ല ആ ഗെയിം ഡാറ്റ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിച്ചു തരാം സോ ബീറ്റ് ബ്ലേഡ് ഞാൻ എടുക്കുകയാണ് സോ അത് ഗെയിം ഗാർഡിയനിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഗെയിം ഗാർഡിയനിൽ ബീറ്റ് ബ്ലേഡ് ഞാൻ സെലക്ട് ചെയ്യണം ഗെയിം ഗാർഡിയൻ എടുക്കുന്നു അതിൽ ഓപ്പൺ ആയിട്ടുള്ള ആപ്പിക്കേഷൻ ഓട്ടോമാറ്റിക്കലി സോ സമേൽ തന്നെ വന്ന കിടപ്പുണ്ടാവും ബീറ്റ് ബ്ലേഡ് ബി ബ്ലേഡ് സെലക്ട് ചെയ്യുന്നു ജസ്റ്റ് ഗെയിം ഗാർഡിയൻ ക്ലോസ് ചെയ്തിരുന്നു ഫ്ലോട്ടിംഗ് വിൻഡോ ആയതുകൊണ്ട് അത് അവരെ കിടന്നോളും സോ ജസ്റ്റ് നമ്മുടെ കോയിൻസ് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഗെയിമിലേക്ക് കിടക്കുകയാണ് ആസ്ട്രോണോമിയ ലെവലിൽ തന്നെയാണ് ഞാൻ കയറുന്നത് സോ ആക്ച്വലി നമുക്കിത് മുഴുവനായിട്ട് പ്ലേ ചെയ്യണമെന്നില്ല ജസ്റ്റ് ആ കോയിൻസ് ഒന്ന് ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയാണ് കോയിൻസിൻ്റെ അക്കൗണ്ടിൽ ജസ്റ്റ് ഒരു ഓൾട്രേഷൻ വരുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ ഒരു അഞ്ചോ പത്തോ കോയിൻസ് കിട്ടിയാലും മതിയാവും സോ ഒരു ഒരൊബ്സ്റ്റക്കിൾ എവിടെയാ ഒബ്സ്റ്റക്കളില്ലേ ദേമി ആ ഒബ്സ്റ്റക്കിൾ ഫൈൻ സോ നമ്മൾ ക്രാഷ് ചെയ്തു നമ്മുടെ ഗെയിം എൻ്റായി സോ നമുക്കിപ്പോൾ ഒരു ഡെഫിനറ്റ് എമൗണ്ട് ഓഫ് കോയിൻസ് കിട്ടും അല്ലേ എത്രയാണ് കിട്ടുന്നത് ട്വൻറ്റി ത്രീ കോയിൻസ് കിട്ടിയിട്ടുണ്ട് സോ ഓൾറെഡി എല്ലാ കോയിൻസിൻ്റെ കൂടെ ഇപ്പോൾ ഈ ട്വൻറ്റി ത്രീ കോയിൻസ് ആഡ് ആകും അതാണ് നമുക്ക് കിട്ടുന്ന ഇൻസ്റ്റൻസ് ഓക്കെ സോ ഈ ഹോമിലേക്ക് നമുക്ക് പോവാം സോ എയ്റ്റീൻ ഫിഫ്റ്റീൻ ആയി അതായത് വൺ എയ്റ്റ് വൺ ഫൈവ് ആണ് കോയിൻസിൻ്റെ എണ്ണമായി സോ ഞാൻ ഗ്രീൻ കാർഡിയും പിന്നെയും എടുക്കുന്നു നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ വൺ എയ്റ്റ് വൺ ഫൈവ് ആണ് സെർച്ച് ബട്ടൺ നമുക്ക് കാണാം സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അവിടെ വൺ എയിറ്റ് വൺ ഫൈവ് എൻറ്റർ ചെയ്യുന്നു അതായത് എൻ്റെ കോയിൻസിൻ്റെ എണ്ണമാണ് ഇത് വൺ എയ്റ്റ് വൺ ഫൈവ് എന്ന് പറയുന്നത് എന്നിട്ട് ന്യൂസ് സെർച്ച് കൊടുക്കും ഓക്കെ അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്ന വാല്യൂ ഡിവേർഡാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് ഡിവേർഡിൽ ജസ്റ്റ് ഒരു വാല്യൂ ആണ് അത് ഞാൻ ജസ്റ്റ് പറയാം ഓക്കെ സോ വൺ എയ്റ്റ് വൺ ഫൈവ് എന്ന് പറയുന്നത് ധാരാളം വാല്യൂസ് നമുക്കിവിടെ കാണാം സോ ഇപ്പം നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇത് ഏതാണ് കറക്റ്റായിട്ടുള്ള കോയിൻസിൻ്റെ ഇൻഫർമേഷൻ ഒന്നും സോ നമ്മൾ ഒന്നുകൂടി ഗെയിമിൽ എൻറ്റർ ചെയ്യുകയാണ് ഇതും ജസ്റ്റ് സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ജസ്റ്റ് കോയിൻ്റെ ഒരു അൾട്ടറേഷൻ വരുത്താൻ വേണ്ടി മാത്രമാണ് കളിക്കുന്നത് സോ ഇപ്പോൾ നമുക്ക് കറണ്ടിൽ കോയിൻസ് ഉള്ളത് വൺ എയ്റ്റ് വൺ ഫൈവ് ആണ് ഇപ്പോൾ ഒരു ട്വൻ്റി കോയിൻസ് കൂടി കിട്ടുകയാണെങ്കിൽ ലൈക്ക് കോയിൻസിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും ഒബ്സ്റ്റക്കിൾ കുറച്ച് ദൂരത്താണ് ഒത്തിരി പേഷ്യൻ്റായിട്ടിരിക്കുക സോ എവിടെ ഒബ്സ്റ്റക്കിൾ ഓക്കെ ഫൈൻ സോ നമ്മൾ ക്രാഷ് ചെയ്ത് വയ്ക്കുകയാണ് ഗെയിമെൻ്റ് ആയി സോ നമുക്കിപ്പോൾ കുറച്ച് കോയിൻസ് കൂടി കിട്ടും അപ്പോൾ ഇത് അടുത്ത ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ വൺ എയ്റ്റ് വൺ ഫൈവ് കൂട്ടത്തിൽ ഈ കോയിൻസ് ആഡ് ആവും ട്വൻറ്റി ഫൈവ് കോയിൻസും കൂടി ആഡ് ആകുമ്പോഴത്തേക്കും എത്രയായി വൺ എയ്റ്റ് ഫോർ സീറോ റൈറ്റ് അപ്പോൾ എയ്റ്റീൻ ഫോർട്ടി കോയിൻസാണ് നമുക്കുള്ളത് ഇപ്പോൾ അപ്പോൾ അത് നമ്മൾ റിഫൈൻ ചെയ്യാൻ വേണം ആ സെസ്റ്റേഷനിൽ ആക്ച്വലി നമുക്ക് ഇത്രയും റിസൾട്ട്സിൻ്റെ അകത്ത് ഏതാണ് വൺ എയ്റ്റ് വൺ ഫൈവ് മാറി വൺ എയ്റ്റ് ഫോർ സീറോ ആയതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ച്വലി നമ്മൾ റിഫൈൻ ആണ് ചെയ്യുന്നത് അതായത് ഈ സെർച്ചിൽ ഏത് വാല്യൂ ആണ് ചേഞ്ച് ചെയ്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ സെർച്ച് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ സെർച്ച് കിടന്ന സ്ഥലത്ത് ഇപ്പോൾ റിഫൈൻ ആയിട്ടുണ്ട് സോ നമ്മൾ വാല്യൂ ചേഞ്ച് ചെയ്ത് വൺ എയ്റ്റ് വൺ ഫൈവ് എന്നുള്ള വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ കറണ്ട്ലി കോയിൻസ് എത്രയാണുള്ളത് അത് എൻറ്റർ ചെയ്യുക വൺ എയ്റ്റ് ഫോർ സീറോ ഓക്കെ എന്നിട്ട് റിഫൈൻ കൊടുക്കുക റിഫൈൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ സോ ആ വാല്യൂ ആണ് ഈ കോയിൻസിൻ്റെ എണ്ണം ഓക്കെ അപ്പോൾ ആ വൺ എയ്റ്റ് ഫോർ സീറോ നമുക്ക് ചേഞ്ച് ചെയ്ത് ഓൾട്ടർ ചെയ്ത് എത്ര വേണമെങ്കിലും ആക്കാം എത്ര വേണമെങ്കിലും വാക്കാന്ന് പറഞ്ഞാൽ ഒരു ഡി വേഡെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു ഡി വേർഡിൻ്റെ കാര്യം പറഞ്ഞത് അതിനൊരു ഇൻ്റിച് ഇൻറ്റിജ് വാല്യൂ ഉണ്ട് ആ വാല്യുവിൻ്റെ അതായത് റേഞ്ച് ഉണ്ട് ആ റേഞ്ചിൻ്റെ അപ്പുറത്തേക്ക് പോകരുത് സോ ഞാൻ ഇത്രയും നൈൻസ് എൻ്റർ ചെയ്താൽ നടക്കില്ല ഇറ്റ്സ് ലൈക്ക് എക്സീഡ് ചെയ്തു തന്നെ വരുകയുള്ളൂ റേഞ്ച് എക്സീഡ് ചെയ്തെന്നേ വരുള്ളൂ സോ ഞാനൊരു രണ്ട് മൂന്ന് നയൻസ് കളഞ്ഞാൽ കറക്റ്റ് ആകുമായിരിക്കും ആയിരിക്കും ഓക്കെ മൂന്ന് നയൻസ് കളഞ്ഞാൽ കറക്റ്റാകും സോ ഞാൻ മൂന്ന് നയൻ കളയാണ് ഓക്കെ ഫൈൻ ആൻഡ് എസ് പ്രസ് ചെയ്താൽ അത്രയും കോയിൻസ് എനിക്കിതിൽ ആഡ് ആകും സോ ആക്ച്വലി ഇപ്പം തന്നെ ആഡ് ആവില്ല സോ എന്തെങ്കിലും ഒരു ഗെയിമിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം ക്രാഷ് ആക്കിയോ അല്ലെങ്കിൽ ഗെയിം എൻ്റാക്കിയോ ചെയ്താൽ നമുക്കത് കണ്ട് മനസ്സിലാക്കാം ഓക്കെ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ വാല്യൂ ആൾട്ടർ ചെയ്തു നമുക്ക് ഗെയിം കാഡിയാൽ ആക്ച്വലി വാല്യൂ ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ വരെയുണ്ട് അതായത് നമ്മളിനി എത്ര തോറ്റാലും എന്തോരം കോയിൻസ് യൂസ് ചെയ്താലും ഈ സെയിം എമൗണ്ട് ഓഫ് കോയിൻസ് തന്നെ കിടക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് ഞാൻ അത് ജസ്റ്റ് ചെയ്യുന്നില്ല ജസ്റ്റ് ഇത്രയും കോയിൻസ് നമുക്ക് ആവശ്യം വരില്ല അതുകൊണ്ടാണ് ഞാൻ ക്രാഷ് ചെയ്യാൻ എൻ്റെ ഒബ്സ്റ്റക്കിൾ വളരെ ദൂരത്താണ് ഓക്കെ ഫൈൻ സോ നമ്മൾ ക്രാഷായിരിക്കുന്നത് നമുക്കിനി കോയിൻസിൻ്റെ ആവശ്യമൊന്നും വരില്ല സോ ഓക്കെ ഫൈൻ നമ്മൾ ഹോമിലേക്ക് പോവുകയാണ് എത്ര കോയിൻസ് ഉണ്ടെന്ന് നോക്കാൻ നോക്കാം ഓക്കെ ഫൈൻ മേലെ നിങ്ങൾക്ക് കോയിൻസ് കാണാം ഇത്രയും കോയിൻസ് നമുക്ക് അവൈലബിൾ ആണ് സോ ഗെയിം ഹാക്ക്ഡ് ആണെന്നല്ല ഞാൻ പറയുന്നത് ഗെയിമിൻ്റെ ഡാറ്റ നമ്മളൊന്ന് ജസ്റ്റ് മെസ്സ് ചെയ്തു അതൊന്ന് എഡിറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത് ഇത് വെതെ കിട്ടിയ കോയിൻസ് ആണോ അതോ ഷോയ്ക്കിരിക്കുന്ന കോയിൻസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എന്തെങ്കിലും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ലൈക്ക് എന്തെങ്കിലും ഒരു ലെവൽ ഫോർ നയൻ്റി നയൻ കോയിൻസ് യൂസ് ചെയ്തിട്ട് ഓക്കെ ഫൈൻ ഇത് എൻറ്റർ ആയി അതായത് ഫോർ നയൻറ്റി നയൻറ്റി നയൻ കോയിൻസ് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ എൻറ്റർ ആയത് സോ ലൈക്ക് നമ്മൾ കോയിൻസ് യൂസബിൾ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ലെവലിൽ ജസ്റ്റ് ഒന്ന് എൻറ്റർ ചെയ്തത് സോ നമ്മൾ ഡയറക്റ്റ് ക്രാഷ് ചെയ്തു പിന്നെ ലൈക്ക് കോയിൻസ് ഡിഡക്റ്റ് ആവുന്നുണ്ടോയെന്ന് നിങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് ഹോമിലേക്ക് ഡയറക്റ്റ് നമുക്ക് പോവാം ഓക്കെ കോയിൻസ് ഡിഡക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് ഏതാ ഏറ്റവും കൂടുതൽ കോയിൻസ് യൂസ് ചെയ്യാൻ പറ്റിയത് ഓക്കെ ത്രീ തൗസൻഡ് നയൻ ഓക്കെ ഏറ്റവും ലാസ്റ്റ് വന്ന് നമുക്ക് കയറി നോക്കാം കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഓക്കെ ഓക്കെ അതിലും കയറിയ കോയിൻസ് ഓക്കെ യൂസബിൾ ആണ് സോ ഇത്രയുള്ള സംഭവം ജം നമ്മൾ ഗെയിം ഗാർഡൻ വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഗെയിമിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുന്നു ജസ്റ്റ് അത് എഡിറ്റ് ചെയ്യുന്നു ഡയറക്റ്റ് റീപ്ലേസ് ചെയ്യുന്നു അത്രേ ചെയ്യുന്നുള്ളൂ ഇത് റൂട്ടാക്സസ് നിർബന്ധമാണ് ഇക്കാര്യത്തിൽ സോ ഇത്രയേ ഉള്ളൂ സംഭവം ഗെയിം കോയിൻസ് ഡിഡക്റ്റ് ആകുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാം സോ ഇത് ഓൺലൈൻ ഗെയിംസിൽ ചെയ്യാൻ പറ്റും ഞാൻ ഗെയിം ക്ലോസ് ചെയ്യാണ് ലൈക്ക് ഇതിപ്പോൾ ആണ് ഗെയിം ഞാൻ കളിച്ചത് അതല്ലാതെ ഓൺലൈൻ ഗെയിംസിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം വരാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ കണ്ണിൽ എനിക്ക് ഗെയിം ആ ഓക്കെ ഓക്കെ എനിക്ക് മെസ്സഞ്ചറിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരുന്നു ബാസ്ക്കറ്റ് ബോൾ ഞാൻ നോക്കട്ടെ ആക്ച്വലി മെസ്സഞ്ചർ ഓക്കെ മെസ്സഞ്ചറിൽ എനിക്ക് നോട്ട് ഞാൻ ഓക്കെ ഗ്രൂപ്പിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നുണ്ട് സോ നമുക്ക് ആക്ച്വലി ഫേസ്ബുക്കിൽ ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ് ഇതാരും വേറെ രീതിക്ക് എടുക്കരുത് സോ ഇതെൻ്റെ ഒരു പേഴ്സണൽ ഗ്രൂപ്പാണ് സോ ഇതിൽ ബാസ്ക്കറ്റ്ബോൾ ഇത് ഇതിൻ്റെ സ്കോൾസ് നമുക്ക് മെസ്സ് ചെയ്യാൻ പറ്റുമോ അതായത് ഇതിൻ്റെ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടി ഗെയിം ഗാർഡിയൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഗെയിം ഗാർഡിയൻ സെയിം പ്രോസസ്സ് തന്നെയാണ് ഗെയിം ഗാർഡിയൻ ഫ്ലോട്ടിംഗ് വിൻഡോ റൈറ്റിൽ വന്ന് കിടക്കുന്നുണ്ട് തിരിച്ച് ഗെയിം എടുക്കുന്നു ഗെയിം ഗാർഡിയനിലെ മെസ്സഞ്ചർ സെലക്ട് ചെയ്യണം ആക്ച്വലി ഗെയിം ഗാർഡിയൻ മെസ്സഞ്ചർ ആദ്യം തന്നെ ഉണ്ടാവും സെലക്ട് ചെയ്യുന്നു വണ്ണാണ് ഇപ്പോൾ സ്കോർ വന്നിരിക്കുന്നത് ഞാൻ വണ്ണ് സെർച്ച് ചെയ്യാണ് വൺ ന്യൂ സെർച്ച് ഡി വേർഡ് ന്യൂ സെർച്ച് ഓക്കെ ആൻഡ് പിന്നെയും ഒന്നുകൂടി ബോൾ ബാസ്ക്കറ്റ് ചെയ്യാൻ നോക്കുന്നു ബാസ്കറ്റ് ചെയ്യുന്നു ടു ആയി അപ്പോൾ ഞാൻ ഈ വന്ന റിസൾട്ട് റിഫൈൻ ചെയ്യുന്നു സെയിം പ്രൊസീജിയർ തന്നെ റിഫൈൻ ചെയ്ത് ടു ആക്കുന്നു റിഫൈൻ ചെയ്യുന്നു അതിലും ധാരാളം റിസൾട്ട്സ് ഉണ്ട് സോ അത് നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്യുന്നു ചില കേസില് നമുക്ക് മൂന്നോ നാലോ അഞ്ചോ റിസൾട്ട്സ് ഒരേ ടൈപ്പിൽ ഇതുപോലെ വരാം അതായത് സെയിം കേസ് നമ്മൾ എത്ര പ്രാവശ്യം റിഫൈൻ ചെയ്യുന്നു ഒറ്റ ആയിട്ട് തന്നെ അവസാനം വന്നു നിർബന്ധമില്ല ഓൺലൈൻ ഗെയിംസിലൊക്കെ ചിലപ്പോൾ ഡാറ്റ ഒരു മൂന്നോ നാലോ പ്രാവശ്യം സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ടാവാം അതായത് ഡാറ്റ മൂന്നോ നാലോ പ്രാവശ്യം സേവ് ചെയ്യുന്നുണ്ടാവാം നമുക്ക് മനസ്സിലാവില്ല ആക്ച്വലി സോ ഒരു മൂന്നോ നാലോ പ്രാവശ്യം റിഫൈൻ ചെയ്തിട്ടും നാല് ഡാറ്റയാണ് വരുന്നതെങ്കിൽ നാല് ഡാറ്റയും മാറ്റുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറയുള്ളൂ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് ആക്ച്വലി അതായത് ഞാൻ ഈ ഇൻസ്റ്റൻസ് അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല മൂന്ന് സോ നാലായിട്ട് റിഫൈൻ ചെയ്ത് നോക്കട്ടെ ഓക്കെ നാലിലൊരു അഞ്ച് അഞ്ച് കേസസ് വരുന്നുണ്ട് അഞ്ച് ഇത് ഓക്കെ ഫൈൻ എല്ലാം അഞ്ചായിട്ട് മാറിയിട്ടുണ്ട് സോ എനിക്ക് തോന്നുന്നത് ഇത് അങ്ങനത്തെ ഒരു സിനാരിയോ ആണെന്നാണ് തോന്നുന്നത് സോ സെയിം പ്രൊസീജർ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് സെർച്ച് ചെയ്യുന്നു ആ വാല്യൂ എൻറ്റർ ചെയ്യുന്നു റിഫൈൻ ചെയ്യുന്നു റിഫൈൻ ഞാൻ ചുമ്മാ ജസ്റ്റ് സിക്സ് എനിക്ക് മനസ്സിലായി ഇതെല്ലാം സെയിം സെയിം ആണെന്ന് സോ ഞാനെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും വാല്യൂസ് എത്രയാണെന്ന് നമുക്ക് വേണ്ട സ്കോറ് അതായിട്ട് ചേഞ്ച് ചെയ്യുന്നു ഓക്കെ നയൻ നയൻറ്റി നയൻ ആണ് വേണ്ടതെങ്കിൽ നയൻ നയൻറ്റി നയറ്റി നയൻ ഓക്കെ ഞാൻ നയൻ നയൻറ്റി നയൻ നയൻറ്റി നയൻ ആണ് യൂസ് ചെയ്യുന്നത് സോറി ഫോർ ദാറ്റ് സോ നയൻ നയൻറ്റി നയൻ തന്നെ യൂസ് ചെയ്യുന്നു എല്ലാത്തിലും ഓക്കെ ഓക്കെ എല്ലാത്തിൻ്റെയും വാല്യൂ ഞാൻ ട്രിപ്പിൾ നയൻ ആയിട്ട് ചെയ്യാണ് ഫൈൻ ആൻഡ് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി ജസ്റ്റ് ബോളെണ്ണം ബാസ്ക്കറ്റ് ചെയ്താൽ തൗസൻഡ് ക്യാസറ്റ് അതായത് നമുക്ക് ഏത് ഗെയിം വേണമെങ്കിലും ഇത് വെച്ച് മെസ്സ് ചെയ്യാം ഇതുപോലെ തന്നെ പബ്ജി ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചാൽ പറ്റില്ല എന്ന് ഞാൻ പറയില്ല പക്ഷേ അതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ആക്ച്വലി നമ്മളിപ്പോൾ ഈ മെസ്സഞ്ചറിൽ തന്നെ കുറച്ചേരം നിന്നാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതൊരു ഇവിടെ അടുത്തുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ആ ഓക്കെ ചേഞ്ച് ആയി നമ്മുടെ സ്കോർ ചേഞ്ച് ആയിട്ടുണ്ട് തൗസൻഡ് ഇനി ഇവിടെ നിന്നാൽ മെസ്സെഞ്ചറിൽ തെറിയും ബഹളവുമായിരിക്കും അതുകൊണ്ട് ഞാൻ ഇതൊന്നും മാറാണ് സോ പബ്ജിയിൽ ഇത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും യൂസ് ചെയ്തുപോലെ ചെയ്യാൻ പറ്റില്ലേ കോയിൻസ് ബി പി ഇതുപോലെ ചെയ്യാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ ചെയ്യാൻ പറ്റും പക്ഷേ നമ്മളുടെ ഡാറ്റ പോകുന്നത് ഡയറക്റ്റ് പ്ലേ ഗെയിംസിലേക്കാണ് പ്ലേ ഗെയിംസ് എന്ന് പറയുന്നത് പർച്ചേസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കിക്കൊണ്ടാണ് ലൈക്ക് അവർ അതൊക്കെയാണ് നോക്കുന്നത് ലൈക്ക് പർച്ചേസ് ഹിസ്റ്ററി നോക്കും അത് അതുമാത്രമല്ലാതെ നമ്മളുടെ ഗെയിം ലെവലേ മറ്റത് മറിച്ചത് അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ഗെയിം ഡാറ്റ അവർ ഡയറക്റ്റ് പോകുന്നത് ഗൂഗിളിലേക്കാണ് സോ അവർ ചെക്ക് ചെയ്യുന്നത് ബാൻ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് ബാൻ കിട്ടാതെ ചെയ്യാനും പറ്റും അതായത് ഹാക്കർമാരുടെ അടികൊണ്ട് കൊണ്ട് ചാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ സോ എക്സ്റേ വിഷനോ മാജിക് ബുള്ളറ്റോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ഗെയിം ഡാറ്റ എഡിറ്റ് ചെയ്യാൻ ആണെങ്കിൽ ഗെയിം കാഡ് ചെയ്യാൻ സൂപ്പറാണ് പക്ഷേ ബാങ്ക് കിട്ടുന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല നിങ്ങളുടെ അക്കൗണ്ട് പോയിട്ട് എൻ്റെ തലയിൽ വരരുത് സോ ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള വീഡിയോ ആണ് അത് ഞാൻ പറയുകയാണ് സോറി ഫോർ ദാറ്റ് സോറി ഓക്കെ അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള വീഡിയോ മാത്രമാണ് ഗെയിം ഗാർഡിയെ ആക്ച്വലി റൂട്ട് ആക്സസ് വേണം എനിക്കിനി ഗെയിം ഗാർഡിയൻ്റെ ആവശ്യമില്ല ഞാൻ അൻസ്റ്റാൾ ചെയ്യുകയാണ് ഗെയിം ഗാർഡിയന് ആക്ച്വലി റൂട്ട് ആക്സസ് വേണം റൂട്ട് ആക്സസ് ഇല്ലാതെ ഗെയിം ഗാർഡിയൻ വർക്ക് ചെയ്യും പക്ഷേ ഇതുപോലെ ഗെയിം ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഫോൺ ആദ്യം റൂട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഗെയിം ഗാർഡിയൻ ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലിട്ടേക്കാം സോ ഇതൊക്കെയാണ് ജസ്റ്റ് ഹാക്ക് എന്ന് പറയരുത് ആക്ച്വലി ഗെയിം ഡാറ്റ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു ഗെയിം ഡാറ്റ എഡിറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഗെയിം ഗാർഡിയൻ ചെയ്യുന്നത് ഇനി ലൈക്ക് ഇത് ഇതല്ലാതെ വേറെ രീതിക്ക് ഇപ്പം ഞാൻ പബ്ജിയിൽ പറഞ്ഞ പോലെ എക്സ് വിഷൻ്റെ ഹാക്കോ അങ്ങനത്തെ വല്ല ഹാക്കൊക്കെ കാണണമെങ്കിൽ വീഡിയോസിൽ വീഡിയോൻ്റെ അടിയിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഞാൻ എന്താണെന്ന് വെച്ചാൽ നോക്കിയിട്ട് സമയം കിട്ടുന്ന പോലെ ചെയ്യാം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോ അത്ത റിക്വസ്റ്റ് ഒക്കെ പ്രകാരം കോർവസ് ഇൻസ്റ്റോൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ ജയിൽ ബ്രേക്കിംഗ് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ നമുക്ക് ആ വീഡിയോസ് ഒക്കെ ചെയ്യണം സോ ഒരു കമൻസ് കമൻസ് നിങ്ങൾ എന്താ നിങ്ങൾക്ക് എന്താ കണ്ടന്റ് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ചെയ്യാം ഞാൻ എൻ്റെ പരമാവധി എഫോർട്ട് എടുത്തിട്ട് ആ വീഡിയോസ് ചെയ്യാം ഓക്കെ ആക്ച്വലി ഞാനിപ്പോൾ ഗെയിം ഗാർഡിയൻ ആ റൂട്ട് ചെയ്താൽ ഗെയിം ഡാറ്റ എക്സ്പ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഗെയിം ഡാറ്റ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ വീഡിയോയിൽ വലിയ കാര്യമായിട്ട് വേറെ ഒന്നും പറയാനില്ല എന്ന് തോന്നുന്നു നമുക്ക് ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഷെയറും സബ്സ്ക്രൈബും ലൈക്കുമാണ് എൻ്റെ പ്രചോദനം സോ താങ്ക് യു എവറി വൺ എനിക്കൊന്നും പറയാനില്ല ഇനി ഇതിൽ കൂടുതൽ കൊറോണയൊക്കെ ആയിട്ട് എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക വേറെ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ റിക്വസ്റ്റല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ എനിക്ക് അല്ലെങ്കിൽ പേഴ്സണലി ഡി എം ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ പേഴ്സണലി ഡി എം ചെയ്യുക ഞാൻ നിങ്ങളുടെ ഒക്കെ കേൾക്കാൻ തന്നെയാണ് ഇരിക്കുന്നത് ധൈര്യമായിട്ട് പറയുക സോ അധികം ഒന്നും പറയാനില്ല ഇതിൽ കൂടുതലൊന്നും പറയാനില്ല സോ താങ്ക്സ് ടു എവറി വൺ ഫോർ വാച്ചിങ് മൈ ചാനൽ ആൻഡ് ഹാസ് ഓഫ് ടു യു ഗ്സ് താങ്ക് യു വെരി മച്ച്